നിന്ന് ഗുരുതരമായിട്ടുള്ള വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നേരത്തെ ജോലിയുടെ ഭാഗമാണ് ആ ജോലി നിവർത്തിച്ചാലും ഇല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദൈനംദിന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുടെ ബുദ്ധിമുട്ടാണ് പരമപ്രധാനം മറ്റൊരു ജോലിയാണ് തീർച്ചയായിട്ടും രണ്ടും രണ്ടും ഞാൻ പറഞ്ഞു ഒന്ന് ഇത് ചെയ്യുമ്പോൾ ഈ ഇത്രയും ഗുരുതരമായ പ്രതിസന്ധിക്കിടയിൽ സംസ്ഥാനത്തിന് ആയിരം കോടി രൂപ എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ് ആർ ബി ഐയുടെ ഗവർണർ കഴിഞ്ഞ ദിവസം ശ്രീ ഉർജിത് പട്ടേൽ അസന്നിഗ്ധമായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇത് പ്രതിസന്ധി നിഷ്പ്രയാസം പരിഹരിക്കാൻ കഴിയും അതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളം അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് അവിടുത്തെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഇതിനേക്കാൾ രൂക്ഷതരമാണ് വളരെ ഗുരുതരമാണ് വലിയ തോതിലുള്ള അസംതൃപ്തി മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വരുന്ന ഒരാഴ്ചക്കാലം ഈ പറയുന്ന ധന ആവശ്യം നിർവഹിക്കാൻ കഴിയുന്ന നിലയിൽ കറൻസി ക്ഷാമം പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടതാണ് കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിസന്ധിയാണ് സത്യത്തിൽ നിലനിൽക്കുന്നത് ഈ ആവശ്യാനുസൃതമായിട്ടുള്ള കറൻസി ഈ രൂപത്തിൽ ബാങ്കുകൾ മുഖാന്തരം ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വളരെ ആശങ്കയോടെ ഉത്കണ്ഠയോടുകൂടി ഇത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു എത്രമാത്രം ഈ കാര്യത്തിൽ പ്രിപ്പറേഷൻ ഇതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രയോഗത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു ധനമന്ത്രി മുഴുവൻ ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിലേക്ക് ാണ് അതിനുശേഷം ഞാൻ ഡോക്ടർ സി എസ് ഷൈജിമോനിലേക്ക് വരാം ശ്രീ തോമസ് ഐസക് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പൊ സർക്കാരിന്റെ കാര്യം ചുമതലപ്പെട്ട മന്ത്രി എന്ന നിലയിൽ അങ്ങ് ഉത്തരവ് നിർവഹിച്ചു പക്ഷേ അങ്ങ് ഉത്കണ്ഠയോടെ ചൂണ്ടിക്കാട്ടുന്ന മറ്റ് ഒരു മേഖലയാണ് സ്വകാര്യ മേഖല അവിടത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിന് നേർക്കും കണ്ണടച്ച് നിൽക്കാൻ ഈ സർക്കാരിന് കഴിയില്ല സ്വാഭാവികമായും ആ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് ഞാൻ പറയാൻ തുറന്ന് സംഭവിക്കുകയാണ് കാരണം ഈ ജീവനക്കാർക്കെങ്കിലും ഈ ശമ്പളവും മറ്റും ഉറപ്പ് ഉറപ്പാക്കി കൊടുക്കാൻ ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ ഉറപ്പാക്കി കൊടുക്കാൻ അതിലായിരുന്നു അത് തന്നെ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു ഇത് സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് ഇവിടെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് ആവശ്യപ്പെടും വർത്തമാനം പറയും വേണ്ടി വന്ന നേരിട്ട് മന്ത്രിയെ കാണും കാത്തിരുന്നിട്ട് നോക്കിയിട്ട് സ്വീകരിക്കാം ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ സൂചിപ്പിച്ച ഒരു ഗൗരവതരമായ ഒരു വിഷയം ഇപ്പോൾ സർക്കാരിന് കൊടുക്കാൻ പണമുണ്ട് ശമ്പളം കൊടുക്കാൻ പണമുണ്ട് വരുമാനമുണ്ട് കറൻസി നൽകേണ്ടത് റിസർവ് ബാങ്ക് ആയതുകൊണ്ട് റിസർവ് ബാങ്ക് കൈമിളർത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി മുന്നിലുണ്ട് പക്ഷേ അടുത്ത തവണയോ അടുത്ത മാസം എങ്ങനെയാണ് കാര്യങ്ങൾ അടുത്ത മാസം സർക്കാരിൻ്റെ കയ്യിൽ വരുമാനം ഉണ്ടാവില്ല കറൻസി ബാങ്കുകളിലൊക്കെ വരും കൂടുതൽ എന്തോ ഒരു മാസവും കൂടിയില്ലേ പക്ഷേ സർക്കാരിൻ്റെ വരുമാനം ഉണ്ടാവില്ല കാരണം കച്ചവടമൊക്കെ അത്ര കുറഞ്ഞിരിക്കുക ലോട്ടറി പൂജ്യം വരുവാനായി റെജിസ്ട്രേഷൻ പാതി താഴെയായി മോട്ടോർ വെഹിക്കിൾസ് പുതിയ കാറിൻ്റെ വിൽപ്പന ഒരു നാലിനൊന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ വാറ്റ് നികുതി എന്ന് പറയുന്നത് എൻ്റെ പ്രതീക്ഷ ഒരു ഒരു ചിന്ത ഒരു പാതിയായിട്ടെങ്കിലും കുറഞ്ഞു കാണുമെന്നുള്ളതാണ് ഇതെത്രയാണ് കുറവെന്നുള്ളത് നമുക്ക് ഈ ഡിസംബർ ഒരു പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പറയാൻ പറ്റും അപ്പോഴാണ് ഈ മാസത്തെ നികുതി വരിക അപ്പോൾ ആ വരുമാനം ഇല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ കൂടുതൽ വായ്പ എടുക്കാൻ വന്നില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ലെങ്കിൽ നമ്മൾ പണ്ട് ഒരു മേടിച്ചിട്ടാണ് െ രാജേഷ് കേന്ദ്ര സർക്കാർ രാജേഷ് വേണോ മന്ത്രി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നു ഇപ്പോൾ നവംബർ മാസത്തിലെ ഇഷ്യൂ നമ്മൾ ഏറെക്കുറെ പരിഹരിക്കുകയാണ് നോട്ട് പിൻവലിച്ചതിൻ്റെ ആ ദിവസം തന്നെ താങ്കൾ ഇത്തരത്തിലൊരു ഭീതി പരത്താൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ നവംബറിലെ ഇഷ്യൂ പരിഹരിച്ചപ്പോഴേക്കും ഡിസംബറിൽ അപകടമുണ്ടാകുമെന്നുള്ളൊരു ഒരു ഭീതി താങ്കൾ ഇപ്പോഴേ പരത്തുകയാണ് ഉദാഹരണത്തിന് മുല്ലപ്പെരിയാർ ഇതാ പൊട്ടാൻ പോകുന്ന എനിക്ക് ഉറക്കം വരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പി ജെ ജോസഫ് കാണിച്ച അതേ ടെക്നിക്കാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നിട്ട് താങ്കൾ പറയുന്നു ഡിസംബർ പന്ത്രണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള നികുതി കിട്ടിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പണം തരേണ്ടി വരുമെന്ന് ഇന്ന് താങ്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നോട്ട് പിൻവലിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ലാഭം ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് അപ്പോൾ താങ്കൾക്കറിയാം നോട്ട് പിൻവലിച്ചത് കൊണ്ട് സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു അതിൽ കേരളത്തിന് ലഭിക്കുമെന്ന് സ്വാഭാവികമായും സർ ഡിസംബർ മാസത്തിൽ കേരളത്തിന് നികുതി കുറവാണ് കിട്ടിയത് എങ്കിൽ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചാൽ ഇന്ന് താങ്കൾ ചോദിച്ചപ്പോൾ ആയിരം കോടി കിട്ടിയതുപോലെ ആവശ്യമുള്ള പണം തരും

ഓ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റി ഏതാനും പ്രശ്നങ്ങൾ തീരുന്ന് പറഞ്ഞു കേട്ടോളൂ അന്ന് അതും കൂടി പറഞ്ഞു നിർത്തിയേക്കാം അരുൺ ജെയ്റ്റ്ലിയും മറ്റും പറഞ്ഞ് പറഞ്ഞു നിർത്താമെന്നാണ് അരുൺ ജെയ്റ്റ്ലിയും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം അങ്ങനെ നോട്ട് വരാതിരിക്കും നേട്ടം ഉണ്ടാവും റിസർവ് ബാങ്കിന് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി അറിയോ ഇന്ന് അറുപത്തഞ്ച് ശതമാനം പണം പഴയ റദ്ദാക്കിയ നോട്ട് വന്നു കഴിഞ്ഞു ജെയ്റ്റ്ലി കണക്കുകൂട്ടിയത് എഴുപത്തെട്ടിൽ നോട്ട് റദ്ദാക്കിയപ്പോൾ പതിനഞ്ച് ശതമാനം നോട്ടുകൾ തിരിച്ചെത്തിയില്ല അത് വെച്ചിട്ടാണ് ഈ മൂന്ന് ലക്ഷം കൂടെ കണക്കുണ്ടാക്കിയത് ഇന്നത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ലക്ഷം കോടി കിട്ടിയ ഭാഗ്യം ഭാഗ്യമൊന്ന് കരുതിയച്ചാൽ മതി ഈ ഒരു ലക്ഷം കോടി നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടാൻ വേണ്ടിയിട്ട് മൻമോഹൻ സിംഗ് അംഗീകരിച്ച രണ്ട് ശതമാനം ഉൽപ്പാദനം കുറയെന്ന് വെച്ചാൽ അത് രണ്ടര ലക്ഷം കോടി രൂപ വരും ആ ശരി ഒരു ലക്ഷം കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടര ലക്ഷം കോടി രൂപ ദേശീയ നഷ്ടം ഉണ്ടാക്കുക ജനങ്ങൾക്ക് മുഴുവനും ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുക എങ്ങനെ നിസ്സംഗതയോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂന്ന് അതാണ് എന്റെ കണക്ക് ശരിയല്ലേ വേണോ കണക്ക് തെറ്റാണ് വേഗം പറഞ്ഞോളു അദ്ദേഹം പോകുന്നതിന് മുൻപ് ആദ്യം പറഞ്ഞത് കേന്ദ്ര അല്ല ഞാൻ ഞാൻ ഞാനത് വായിക്കാം ഞാനത് വായിക്കാം താങ്കൾ ഇത് ഇത് ഗവൺമെന്റിന് നഷ്ടം വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇന്ന് അതിന്റെ ലാഭവീതം ചോദിച്ചതിനെ കിഫ്ബി കിഫ്ബിൾ വെച്ച് ലക്ഷം പത്രസമ്മേളനം നടന്നപ്പോ രണ്ട് തവണയാണ് ചിരിച്ചത് രണ്ട് തവണയാണ് അദ്ദേഹം ചിരിച്ചത് പത്രസമ്മേളനം ഞാൻ കണ്ടു ഒന്ന് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടും രണ്ട് കിഫ്ബിക്ക് പണം കിട്ടും സർ ലാഭം താങ്കൾ രാജേഷ് ഇത് കേന്ദ്ര സർക്കാർ സർക്കാരിന്ന് ചോദിക്കുന്നതല്ല ഇത് കേന്ദ്രം വായ്പ എടുക്കാൻ കൂടുതലാ വായ്പ എടുക്കാൻ അനുവാദം നൽകണം ബാങ്കുകൾ ഇപ്പൊ വായ്പ കൊടുത്തിട്ട് മാസം ഒന്നായി അവിടെ പണം കിടപ്പുണ്ട് അതുകൊണ്ട് ഏ വരുമാനം ഇടിഞ്ഞപ്പോൾ നികത്താൻ വേണ്ടി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനും തന്നെ അല്ല ലാഭഗീതമൊന്നും അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കിഫ്ബിയുടെ കാര്യം കിഫ്ബിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിക്കുന്നതല്ലെന്ന് ഇത്രയും തിരിച്ചടവച്ച പണം മുഴുവൻ ബാങ്കിൽ കിടക്കുകയാണ് ഏതാണ്ട് എട്ട് ലക്ഷം കോടി രൂപ ഇത്രയും പണം ബാങ്കിൽ കിടന്നു കഴിഞ്ഞാൽ അത് ഓൺലൈൻ റിസർവ് ബാങ്കിന്റെ ബോണ്ടി പോവും റിസർവ് ബാങ്കിന് കേൾക്കും റിസർവ് ബാങ്കിന് അത് പലിശ നൽകേണ്ടി വരും അതുകൊണ്ട് ഇന്നലെ ചെയ്തെന്താണെന്നറിയാമോ സി ആർ ആർ വർദ്ധിപ്പിച്ച് ഇൻക്രിമെന്റൽ ആയിട്ട് വന്ന ഡെപ്പോസിറ്റ് മുഴുവൻ ക്യാഷ് റിസർവ് റേഷ്യോ ഇട്ട് വെച്ചിരിക്കുക ബാങ്കിന് പലിശ കിട്ടൂല അത്ര ഇങ്ങനെ കിടക്കുന്ന പണം എടുക്കാൻ കേരള സംസ്ഥാനത്തിന് ഇന്ത്യൻ യൂണിയൻ സംസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാണ് കൂടുതൽ ലോൺ കൊടുക്കാൻ അത്തരം അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വരാം അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വരാം മന്ത്രി വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സി എസ് ഷൈജുമോൻ ഈ റിസർവ് ബാങ്കിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം പണം എത്തിക്കുക അത് വിതരണം ചെയ്യുക അതിൻ്റെ കരുതൽ ഉണ്ടാക്കുക ഈ മൂന്ന് കാര്യങ്ങളിലും ഈ മൂന്നാഴ്ചക്കുള്ളിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ റിസർവ് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവല്ലേ നവംബർ ഇരുപത്തിനാലിന് എന്നു വെച്ചാൽ ഒരാഴ്ചയ്ക്ക് കഥ ശമ്പളത്തിൻ്റെ ദിവസങ്ങൾ വരികയാണ് അതിൻ്റെ മുന്നൊരുക്കം വേണമെന്ന് പറഞ്ഞു കൊണ്ട് നൽകിയ സർക്കുലർ ഡി സി ഡി ജി നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ബാർ പത്ത് ണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ സർക്കുലറിൻ്റെ നമ്പരാണിത് ഇത് ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് അപ്പോൾ ഇത് റിസർവ് ബാങ്കിൻ്റെ പരിമിതിയുടെ തന്നെ തുറന്നുള്ള സമ്മത പ്രഖ്യാപനമല്ലേ ഈ നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുമ്പം നമ്മൾ ബേസ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കറൻസി എൺപത്തിയാറ് ശതമാനം അഞ്ഞൂറും ആയിരവും വിഡ്രോ ചെയ്തു അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൺപത്തി ശതമാനം ഓഫ് വ്യാപാരം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് കറൻസിയിലൂടെയാണ് ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനവും ക്യാഷാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ എൺപത്തിയഞ്ച് ശതമാനം രക്തവും എടുത്ത് മാറ്റുന്നു ആ വ്യക്തി വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യാതെ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതെന്താണ് സപ്പോർട്ടിങ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുക ഈ സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഇവിടെ പ്രശ്നമായത് നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് യൂണിറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് കറൻസി സപ്ലൈ ആണ് പക്ഷെ ഇന്ന് ആർ ബി ഐ എന്നെ പറഞ്ഞിട്ടുണ്ട് ആർ ബി ഐ നാല് കറൻസി പ്രിൻറ്റിംഗ് പ്രസ്സുകളിലും മുപ്പത് ശതമാനം ഡെയിലി പ്രൊഡക്ഷൻ കൂട്ടി അതായത് ഒരു ദിവസം ഇന്ത്യയിൽ കറൻസി ഈ വേണ്ടിയിരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കറൻസിയാണ് വേണ്ടുന്നത് ഈ ഇതിനു വേണ്ടി ഈ കറൻസിയുടെ പ്രൊഡക്ഷൻ കൂട്ടി പക്ഷേ ആർ ബി ഐ തന്നെ പറയുന്നത് അവരുടെ എക്സ്പെക്റ്റേഷനിൽ നെക്സ്റ്റ് ത്രീ മന്ത്സ് കൊണ്ട് മാത്രമേ ഈ വിഡ്രോ ചെയ്ത പൂർണ്ണമായിട്ടുള്ള കറൻസിയും തിരികെ വരൂ ഇവിടെ ഒരു പ്രശ്നം ആർ ബി ഐയുടെ എസ്റ്റിമേറ്റ്സ് കറക്റ്റാണ് പക്ഷേ പ്രോബ്ലം എന്താണ് ആൾക്കാർ ഇപ്പോൾ പാനിക്കായിട്ട് കറൻസി പ്രിന്റ് ചെയ്യുന്ന കറൻസീസ് മുഴുവൻ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് അപ്പൊ ആർ ബി ഐയുടെ എക്സ്പെക്ടേഷൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് കറൻസി പ്രിന്റ് ചെയ്യുന്നുണ്ട് ആർ ബി ഐ ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീ നോട്ട്സും ഇപ്പൊ ടൂ തൗസൻഡ് പോലും ഇപ്പൊ ഡിസപ്പിയർ ചെയ്യണം ആൾക്കാര് പാനിക്കായിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ കണ്ട കാഴ്ച ഒരു ബാങ്കിൽ പോയപ്പോൾ ആൾക്കാർ വിഡ്രോ ചെയ്യുന്നതിന്റെ പരിധിക്ക് വിഡ്രോ ചെയ്ത് കീപ് ചെയ്യാൻ ശ്രമിക്കുകയാണ് തോമസ് ഐസക്കും പറഞ്ഞൊരു കാര്യം അല്ല നമുക്ക് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന നല്ല പണവും ബാങ്കിൽ കൊണ്ടിടുന്നത് മോശം പണവുമെന്ന ഒരു തോന്നൽ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള പണം ബാങ്കിൽ കൊണ്ടിട്ടാൽ നാളെ ബാങ്ക് തിരിച്ചു തരുമോ എന്ന ആശങ്ക ഈ ഈ പോളിസി ഇന്ന് എ കെ അമർത്യാസൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും നല്ലൊരു പോളിസിയാണ് പക്ഷേ പ്രശ്നം എന്താണ് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ക്യാഷിൽ ഉള്ള കള്ളപ്പണം ഇന്ത്യക്കകത്ത് തൊണ്ണൂറ് ശതമാനം കള്ളപ്പണവും ലാൻഡിലോ ഗോൾഡിലോ മറ്റ് വസ്തുക്കളിലാണ് അതിനോടൊപ്പം അപ്പം അതുകൊണ്ട് എന്താണ് പ്രശ്നം ഈ ക്യാഷ് കയ്യിൽ വെക്കാനുള്ള ശ്രമിക്കുന്നതിന് പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത് അപ്പോൾ ഇനി കേരളത്തിലോട്ട് വന്ന കേരളത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് പതിനൊന്നര ലക്ഷം പതിനൊന്നേ പോയിൻറ്റ് മൂന്നേ ആറ് ലക്ഷമാണ് മൊത്തം തൊഴിലാളികൾ അതായത് പ്രൈവറ്റും പബ്ലിക്കും കൂടി രണ്ടും കൂടി ചേർത്ത് അപ്പോൾ ഇവരെല്ലാം ഒരു കണക്ക് ഞാൻ പറഞ്ഞാൽ പതിനായിരം രൂപ വെച്ച് നാളെ വിഡ്രോ ചെയ്താൽ പതിനൊന്നര ലക്ഷം ആൾക്കാരും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് അതേസമയം അവർ ഇരുപത്തിനാലായിരം രൂപയാണ് നാളെ ഒറ്റ ദിവസം വിഡ്രോ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് കോടി രൂപ നാളെ മാത്രം നമ്മുടെ കയ്യിലില്ല പക്ഷേ ശ്രീ ഐസക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് സർക്കാർ ഈ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി റിലീസ് ചെയ്യുന്ന തുകയുണ്ടല്ലോ അതൊരു എഴുന്നൂറ്റമ്പത് കോടിയൊക്കെയാണ് ഓ നമുക്കിപ്പോൾ ഒരു മൂവായിരത്തി നാനൂറ് കോടിയുടെ ആ മേഖലയിലെ ചെലവ് ആവശ്യമാണെങ്കിലും ആദ്യം കൊടുക്കുന്ന ഒരു എഴുന്നൂറ്റമ്പത് കോടിയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും ഒന്നും വാങ്ങില്ല അപ്പോൾ ഈ അപ്പൊ കോടി എന്നൊരു അറുനൂറ്റി നാല് ഞാൻ പറഞ്ഞു അല്ലല്ലോ കോടി എന്നതാണ് അത് നാളെ പിൻവലിക്കത്തില്ല പക്ഷേ മുൻപൊണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് കോടിയേക്കാളും ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും നാളെ വിഡ്രോ ചെയ്യും കാരണം ഒന്ന് ഈ പാനിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പണം ഒടെ എന്റെ സാലറി പെട്ടെന്ന് വിഡ്രോ ചെയ്ത് എനിക്ക് ഈ കഴിഞ്ഞ ഒരു മാസത്തെ പേയ്മെന്റ് കുറെ ട്രാൻസാക്ഷൻസ് കൊടുക്കാനുണ്ടായിരുന്നു ആ പെൻഡിങ് പേയ്മെന്റ്സ് നിവർത്തി വരുത്താൻ വേണ്ടി നാളെ ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച ശമ്പളം കിട്ടുമ്പോൾ തിരിക പക്ഷേ ഇവിടെ ഒരു അഡ്വാൻ്റേജ് ഉള്ളത് ഇത് നാളെ വ്യാഴാഴ്ച ആയി അപ്പോൾ ഈ വരുന്ന സൺഡേ കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തിനാലായിരത്തിൻ്റെ കപ്പാസിറ്റിയിൽ വരുന്നതുകൊണ്ട് ആർ ബി ഐക്ക് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടി കുറേ പണവും കൂടി അടുത്ത തിങ്കളാഴ്ച മുതൽ സപ്ലൈ ചെയ്യാം അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് നമുക്ക് പ്രശ്നമില്ലാതെ പോയിക്കാൻ ശ്രമിക്കാം ശരി ഒരു കാര്യം കൂടി ഇരുപത്തിനാലായിരം പരമാവധി കിട്ടുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അതെ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ന് ശ്രീ രാജേഷ് പറയുന്നത് ശരിയാണോ ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് ശതമാനം പേരും ഞാൻ പറയുന്ന അഞ്ചേ പോയിന്റ് ഏഴ് ലക്ഷം ആൾക്കാരാണ് പബ്ലിക് സെക്ടറിൽ അതിൽ ഏകദേശം എഴുപത് ശതമാനം ആൾക്കാരും ഇരുപത്തിനാലായിരത്തിൽ പുറത്തു ഇൻകം കിട്ടുന്നവരാണ് മീതെ ഇൻകം നമുക്ക് വിഡ്രോ ചെയ്യാതെ ഉള്ളവരാണ് തീർച്ചയായിട്ടും പുതിയ പേ കമ്മീഷനുകൾ വന്നതിന് ശേഷം അതില് ആ സംഘടിതം അതിൽ തന്നെ ഉള്ളത് നമുക്ക് പബ്ലിക് സെക്ടറുണ്ട് കോസി പബ്ലിക് സെക്ടറുണ്ട് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് പെൻഷൻ കാറുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് രാജേഷ് പറഞ്ഞ കണക്കല്ല അല്ല അത് പത്തര എന്ന് പറഞ്ഞത് ഇത് പ്രൈവറ്റും കൂടെ ഉൾപ്പെടുത്താതെ പറഞ്ഞതായിരിക്കും അടുത്ത അഞ്ചേ പോയിന്റ് ലക്ഷം എന്ന് പറയുന്നത് ഇത് എക്കണോമിക് സർവേ അനുസരിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ലൈറ്റാസ്റ്റ് എക്കണോമിക് സർവേ കേരളത്തിന്റെ അടുത്ത അഞ്ചേ ലക്ഷം ഏഴ് ലക്ഷം പോയിന്റ് ആൾക്കാർ അഞ്ചേ പോയിന്റ് ഏഴ് ലക്ഷം ആൾക്കാർ വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിലാണ് ഈ പ്രൈവറ്റ് സെക്ടറിൽ ആൾക്കാർക്കും വിഡ്രോ ചെയ്യണം അവരും പണം അവരും നാളെയാണ് ഇന്നും നാളെയായിട്ടൊക്കെയാണ് സാലറി കൂടുതൽ പേർക്കും വരുന്നത് അവരും വേണ്ടി ചെല്ലും അപ്പൊ അവർക്കും വിത്ഡ്രോ ചെയ്യേണ്ടി വരും അവർ ഒരുപക്ഷെ ഇരുപത്തിനാലായിരം അതായത് ഞാൻ പതിനായിരത്തിന്റെ കണക്ക് പറഞ്ഞത് ആയിരത്തിഒരുന്നൂറ് കോടി രൂപ തന്നെ വേണം അപ്പോൾ ഇപ്പൊ ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് ട്രഷറി വഴി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ബാങ്കുകൾ വഴി ആയിരത്തി ഇരുന്നൂറ് കോടി അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ നാളെ എത്തിക്കും നാളെയും നാളെ മുഴുവൻ എത്തിച്ചില്ലെങ്കിലും എത്തിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എനിക്കൊരു കണക്കിലൊരു പ്രശ്നം തോന്നുന്നത് ആഴ്ചയിൽ ആർ ബി ഐ സപ്ലൈ ചെയ്യുന്ന പണം പതിനയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം കോടി രൂപ വരെയാണ് അപ്പോൾ എത്ര സ്റ്റേറ്റുകൾ ഈ കേരളം പോലെയുള്ള സ്റ്റേറ്റ് ചെറിയൊരു സ്റ്റേറ്റാണ് അപ്പോൾ അവിടെ ഇത്രയും പണം സപ്ലൈ ചെയ്യാൻ ഈ ഈ പ്രിന്റിംഗ് ക്രൈസിസും കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നാളെയും അടുത്ത ദിവസങ്ങളിൽ എത്തുമെന്നൊരു ചോദ്യം കേരളം ചെറുതാണ് സാലറിഡ് ക്ലാസ് ഏതാണ്ട് പത്ത് പത്തര ലക്ഷത്തോളം വരുന്നുണ്ട് പെൻഷൻ കൂട്ടിയാൽ പക്ഷേ ആനുപാതികമായി അത്രയും സാലറിഡ് ക്ലാസ് ഉണ്ട് കേന്ദ്ര 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 ഗവൺമെന്റ് ജീവനക്കാരും ഒക്കെ ആയിട്ട് വലിയ സ്റ്റേറ്റുകളിലും അത്രയൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ പെർസെന്റേജ് വൈസ് സാലറിഡ് ക്ലാസ് പബ്ലിക് സെക്ടർ കൂടുതലായിട്ട് തോന്നുന്നത് അല്ലാതെ സ്റ്റേറ്റുകളിലും ഇതുണ്ട് അപ്പൊ അല്ലാതെ വരും പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെയും ഞാൻ ഈ പോളിസിയെ കുറച്ച് കാണിക്കുന്നില്ല ഈ പോളിസി നടപ്പിലാക്കിയേ പറ്റു പക്ഷെ അതേസമയം എന്താണ് ഇന്ന് സെൻ പറഞ്ഞതുപോലെ തന്നെ ഈ പോളിസി നല്ലതുപോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതിന് വേണ്ട വിധത്തിൽ കരുതലോടുകൂടി നടപ്പിലാക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത് മൂന്ന് കാരണങ്ങളാണ് മൂന്ന് ചർച്ചയിൽ ഒന്നും പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഗവൺമെന്റിന് അല്ലെങ്കിൽ ബാങ്കുകളിലൂടെ അഞ്ച് ലക്ഷം കോടിയോളം രൂപ സോളിഡ് ആയിട്ട് ഡെപ്പോസിറ്റ് വന്നു നമ്മുടെ ഗ്രോത്ത് എട്ട് ശതമാനം വളർച്ച കൈവരിക്കണമെങ്കിൽ ക്യാപിപ്പിറ്റൽ ഔട്ട്പുട് റേഷ്യ എന്നൊരു സംഗതിയുണ്ട് അഞ്ചാണ് ക്യാപിറ്റൽ ഔട്ട് അതായത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഓൺ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അങ്ങനെയാണെങ്കിൽ എട്ട് ശതമാനം ഗ്രോത്ത് കൈവരിക്കാൻ നാപ്പത് ശതമാനം ഓഫ് ജി ഡി പി സേവിങ്സ് വേണം ഇപ്പം നമുക്കുള്ള മുപ്പത്തിമൂന്നാണ് അപ്പം ഗവൺമെൻറ് ഇതിൽ നിന്ന് കണ്ടത് അഞ്ച് മുതൽ ആറ് ലക്ഷം കോടി രൂപ വരെ അധികം വന്നാൽ അത് ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാം പക്ഷേ ഇവിടെ കാണാതെ പോയൊരു കാര്യം അല്ലെങ്കിൽ അഥവാ ബോധപൂർവ്വം പറഞ്ഞ കാര്യം ഈ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഈ പണം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരണം ബാങ്കിൽ നിന്ന് ആ ആയിട്ട് വരണമെങ്കിൽ ആൾക്കാർ പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് കുറഞ്ഞത് കാരണം പർച്ചേസിംഗ് പവർ കുറയുകയും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം രണ്ട് ലക്ഷം കോടിയോളം രൂപ ആർ ബി ഐയുടെ കള്ളപ്പണം എന്ന് പറയുന്ന പണം നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ ആൾക്കാർ നശിപ്പിച്ചു കളഞ്ഞിട്ട് തിരിച്ച് ക്രെഡിറ്റ് വരാതിരിക്കും അങ്ങനെ ആകുമ്പോൾ ആർ ബി ഐ ഡെബിറ്റായിരിക്കുന്ന ആ രണ്ട് ലക്ഷം ക്രെഡിറ്റ് ആവും ആ ക്രെഡിറ്റ് ഗവൺമെൻ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു ശതമാനം കുറയ്ക്കാൻ പറ്റും ടു പോയിന്റ് ഫൈവ് ആകാം അതുകൊണ്ടാണ് ഇവിടെ ധനമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പണം എടുക്കാൻ സ്റ്റേറ്റുകൾക്ക് പണം എടുക്കാനുള്ള കപ്പാസിറ്റി കൂടും അപ്പോൾ അങ്ങനെ കൂടുന്ന വഴി നമുക്ക് സ്റ്റേറ്റുകൾക്ക് കിട്ടാനുണ്ടാവും അല്ലാതെ ഈ പണം മാത്രം വന്നതുകൊണ്ട് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫിസിക്കൽ കപ്പാസിറ്റിയും കൂടെ കൂടുന്നത് സ്റ്റേറ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റ് കൂട്ടാൻ പറ്റും അതുകൊണ്ട് അത് സ്റ്റേറ്റുകൾക്ക് ബെനിഫിറ്റ് തന്നെയാണ് ശരി ഞാൻ ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സഹകരണ വിഷയത്തിലും പരിഭ്രാന്തിയും ഏറ്റുമുട്ടലും മാറ്റിവെച്ച് സഹകരണത്തിലേക്ക് സംസ്ഥാനം ഊന്നുന്നു ഇടവേളയ്ക്ക് ശേഷം